ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പ്രിയാസ് വേൾഡ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശോഭപ്രിയ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ഇതാണ്. നമുക്കപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ്. ഈ അരിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഏത് സ്കിന്നിനും ഉപയോഗിക്കാവുന്നതാണ്. അതായത് മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറ്റാനും ഡെഡ് സ്കിന്ന് മാറ്റാനും നമ്മുടെ സ്കിൻ ടൈറ്റ് ചെയ്യാനും നമ്മുടെ റിങ്കിൾസ് അകറ്റാനും ഒക്കെ വളരെ ഫലപ്രദമാണ് ഈ അരി കൊണ്ടുള്ള ഫേസ് പാക്ക്. പക്ഷേ നമ്മളിന്ന് ഈ അരിയോ അല്ല ഇത് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയോ അല്ല ഫേസ് പാക്കിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ഈ അരി കൊണ്ട് വേവിച്ചെടുത്ത ചോറാണ്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടി വയ്ക്കുന്ന ചോറിൽ നിന്നും കുറച്ച് ചോറെടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരിയെടുത്ത് വേവിച്ചെടുക്കേണ്ടി വരും. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഈ തേങ്ങാപ്പാലിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുഖത്തെ ഇത് ചുളിവുകൾ മാറ്റാനും നമ്മുടെ സ്കിൻ തൂങ്ങിപ്പോരുന്നത് തടയാനും ഒക്കെ ഇത് വളരെ ഫലപ്രദമായിരിക്കും. അത് കഴിഞ്ഞിട്ട് വേണ്ടത് തേനാണ്. തേൻ ഒരു ആൻറ്റി ഏജിങ് സംഭവമാണ്. അത് മാത്രമല്ല ഇത് സ്കിന്നിനെ വളരെയേറെ മോയ്സ്ചറൈസ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ചോറ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഫേസ് പാക്ക് റെഡി. അപ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഫേസ് പാക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതേ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇത് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഇത് മുഖത്ത് അങ്ങനെ തന്നെ വിടുക. അതൊന്ന് ഉണങ്ങി വരുമ്പോൾ നമുക്കിത് മസാജ് ചെയ്ത് കഴുകിക്കളയാം. അപ്പോൾ നിങ്ങൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു കാരണവശാലും സംസാരിക്കരുത്. കാരണം ഇത് സ്കിന്ന് വളരെയേറെ ടൈറ്റനിങ് ചെയ്യുന്ന ഒരു പാക്കാണ്. ആ സമയത്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സ്കിന്നിൽ ചുടുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിത് സംസാരിക്കരുത്. നിങ്ങളുടെ മറ്റു പണികൾ എന്തെങ്കിലും ചെയ്യുക, അപ്പോഴേക്കും ഇത് ഉണങ്ങി വരും. അപ്പോൾ നമുക്ക് മസാജ് ചെയ്ത് കഴുകിക്കളയാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകിക്കളയാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫേസ് പാക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ഫേസ് പാക്കാണ്, ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ്. പ്രത്യേകിച്ച് 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഇത് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ബെല്ലൈക്കോൺ അമർത്തുക, അത് ഓൾ കൊടുക്കുക. എന്നാലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഞാനിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു റെസ്പോൺസും ഇല്ലെങ്കിൽ എനിക്ക് മനസ്സ് വിഷമിക്കും. കാരണം ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ആരും പ്രതികരിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് കാരണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, പിന്നെ ഒരു ലൈക്കും തരിക.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള ഓരോ പുതിയ പുതിയ വീഡിയോകളുമായി കാണാമെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം പ്രിയ.